अस्सलामु अलैकुम रहमतुल्लाहि व बरकातुहु। क्रिमिनल शिक्षा നടപടികളിലെ എത്തിക്സ് നൈതികത എന്നതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്। എത്തിക്സ് എന്താണെന്നുള്ളത് ഇവിടെ മുൻകഴിഞ്ഞ സെഷനുകളിലൊക്കെ കേട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും। അതായത് ഇപ്പോ ഏതൊരു പ്രവൃത്തിയിലോ തൊഴിലിലോ നമ്മൾ ഏർപ്പെടുകയാണെങ്കിൽ അതിനെ നമ്മൾ പാലിക്കേണ്ട ധാർമ്മികമായ മര്യാദകളെയാണ് എത്തിക്സ് എന്ന് പറയുന്നത്। നമുക്കറിയാം മെഡിക്കൽ എത്തിക്സ്, പ്രൊഫഷണൽ എത്തിക്സ് എന്നിങ്ങനെയുള്ള എത്തിക്സുകളെ കുറിച്ചിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാകും। ഇതിൽ ക്രിമിനൽ ശിക്ഷാ നടപടികളിലെ എത്തിക്സിനെ കുറിച്ചിട്ടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്। പൊതുവെ എത്തിക്സ് രൂപം കൊള്ളുന്നത് സാംസ്കാരികമായിട്ടോ അതല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായിട്ടോ അതല്ലെങ്കിൽ സെമിറ്റിക് മതങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് രൂപം കൊണ്ട് സമൂഹത്തിൽ അടിയുറച്ചു പോയ ചില മൂല്യങ്ങളായിരിക്കും എത്തിക്സ് എന്ന് പറയുന്നത്। പക്ഷേ ഇസ്ലാമിക് എത്തിക്സ് എന്ന് പറയുന്നത് അത് ദൈവത്തിൽ നിന്നുള്ളതാണ്, ഖുർആനും സുന്നത്തുമാണ് അതിൻ്റെ അടിസ്ഥാനം। ഇത് അറബിയിൽ ഇതിന് പറയുക അഖ്ലാഖ് എന്നാണ്, എഹ്സാൻ അദബ്, ഖാലിഖും മഖ്ലൂഖും പടച്ചവനും പടപ്പും തമ്മിലുള്ള നല്ല ബന്ധമാണ് അഖ്ലാഖ്, ഇൽമുൽ അഖ്ലാഖ് എന്നുള്ള ഒരു ജ്ഞാനശാഖ തന്നെ വികസിച്ചു വന്നിട്ടുണ്ട്। ഇനി ഇസ്ലാമിക് ക്രിമിനൽ നിയമങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലൊക്കെ ആദ്യമായി വരുന്ന ഒരു ചിത്രം സാർ പറഞ്ഞതുപോലെ സൗദി അറേബ്യയാണ് നാട്, ശരിയത്താണ് കോടതി, തലവെട്ടും കാൽവെട്ടും കയ്യുവെട്ടും, ഇങ്ങനെ ഭീകരമായ ഒരു ചിത്രമാണ് ഇസ്ലാമിക ശിക്ഷാ നടപടികളെക്കുറിച്ച് നമ്മുടെ മുന്നിലുള്ളത്। നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന അപകടകരമായ ഈ ഒരു മിഥ്യാധാരണയെ പൊളിച്ചെഴുതാതെ നമുക്ക് എത്തിക്സിനെ കുറിച്ചിട്ട് സംസാരിക്കാൻ സാധ്യമല്ല। നമുക്കറിയാം ഇസ്ലാമിലെ ക്രിമിനൽ ശിക്ഷാ നടപടികൾ മൂന്ന് തരമാണ്, ഹുദൂദ്, തഴ്സീർ, ഖിസാസ്. അല്ലെ ഹുദൂദുകൾ എന്ന് പറഞ്ഞാൽ ഖുർആനിലും സുന്നത്തിലും സ്ഥിരപ്പെട്ടു വന്ന നസ്സുകൾ, ടെക്സ്റ്റുകൾ മുഖേന സ്ഥാപിതമായ ശിക്ഷകൾ. ഖിസാസ് എന്ന് പറഞ്ഞാൽ പ്രതിക്രിയ. തഴ്സീർ എന്ന് പറഞ്ഞാൽ അച്ചടക്ക നടപടി. ഇതിൽ ഹുദൂദ് എട്ട് തരം ഹുദൂദുകളെ പണ്ഡിതന്മാർ ഖുർആനിൽ നിന്ന് ഉയർത്തിച്ചിട്ടുണ്ട്। അതിലൊന്ന് വ്യഭിചാരത്തിനെതിരെയുള്ള ശിക്ഷ, ഹെറാബത്ത്. ഹെറാബ എന്ന് പറഞ്ഞാൽ അത് പുതിയ കാലത്ത് അറിയപ്പെടുന്നത് പബ്ലിക് റോഡുകൾ കൊള്ളയടിക്കുക, രാജ്യസുരക്ഷക്കെതിരെ യുദ്ധം ചെയ്യുന്ന രീതിയിൽ കവർച്ച നടത്തുക, അങ്ങനെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന എല്ലാം ഹെറാബയാണ്. പിന്നീട് കദ്ഫ്. കദ്ഫ് പറഞ്ഞാൽ മഹ്സിനാത്തുകളായ സദ്വർത്തകളായ സ്ത്രീകളെക്കുറിച്ച് ദുരാരോപണങ്ങൾ ഉന്നയിക്കുക. പിന്നെ മോഷണം, സ്വവർഗരതി, മദ്യപാനം, മതപരിത്യാഗം, കൊലപാതകം, ഇങ്ങനെ എട്ട് തരത്തിലുള്ള ശിക്ഷകളാണ് ഹുദൂദ്, അതായത് ഖുർആനിലും സുന്നത്തിലും സ്ഥിരപ്പെട്ടു വന്നവ. പിന്നീട് വന്നത് തഴ്സീർ, അച്ചടക്ക നടപടിയാണ്. അതായത് ഒരു പരിധി കഴിഞ്ഞാലാണ് ഈ വലിയ ശിക്ഷകൾ ഉണ്ടാവുക. അതിന് മുന്നിലുള്ളത് അച്ചടക്ക നടപടിയാണ്. അപ്പോൾ അവിടെ തഴ്സീറാണ് നടപ്പാക്കുക, അത് കോടതിയുടെ ജഡ്ജിൻ്റെ ഒക്കെ ഡിസ്ക്രിഷനാണ്. പിന്നീട് ഖിസാസ്. ഖിസാസ് എന്ന് പറഞ്ഞാൽ ഏതാണോ കുറ്റം ചെയ്തത് അതിനെ അതേപോലെ അതേ അനുപാതത്തിലുള്ള പ്രതിക്രിയ, അതായത് ഒരാൾ കൊന്നാൽ അയാളെ തിരിച്ചും കൊല്ലണമെന്നുള്ള, ഇങ്ങനെ മൂന്ന് തരം ശിക്ഷാ നടപടികളാണ് നടപ്പാകുന്നത്. ഇനിയിപ്പോൾ ഇങ്ങനെ ഇന്ത്യ പോലുള്ള ഒരു ബഹുസ്വര രാജ്യത്തെ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് രൂപം കൊണ്ടാൽ ആദ്യമായി വ്യഭിചാരിയെ കല്ലെറിയുകയും കൊലപാതകിയെ കൊല്ലുകയുമാണോ ചെയ്യുക? അങ്ങനെയൊരു ശിക്ഷ രീതിയായിരിക്കുമോ ഇസ്ലാമിക് സ്റ്റേറ്റ് നിലവിൽ വന്നാൽ, ബഹുസ്വര സമൂഹത്തിൽ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് രൂപീകൃതമായാൽ ഉണ്ടാവുക? ഒരിക്കലുമല്ല. നമുക്ക് ഈ ശിക്ഷാ നടപടികളെക്കുറിച്ച് മനസ്സിലാവുന്നത് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഫിഖ്ഹിൽ നിന്നുമാണ്. ഒരു ശരിയ എന്ന വാക്കിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അല്ല ഇസ്ലാമിക് ലോ,
അതായത് ശരിയത്തും ഇസ്ലാമിക് ലോയും വ്യത്യാസമുണ്ട്. ശരിയ എന്ന് പറയുന്നത് ഖുർആനിലും സുന്നത്തിലും സ്ഥിരപ്പെട്ടു വന്ന നെസ്സുകളെയും ആ നിയമസംഹിതയെയുമാണ് ശരിയത്ത് എന്ന് പറയുന്നത്. ഇസ്ലാമിക് ലോ എന്ന് പറയുന്നത് ഫിഖ് ആണ്. ഫിഖ് എന്ന് പറയുന്നത് മാറ്റങ്ങൾക്ക് വിധേയമാണ്. ശരിയത്ത് കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് ടെക്സ്റ്റിൽ മാറ്റം വരുത്തുക സാധ്യമല്ല. എന്നാൽ ഫിഖ് കാലത്തിൻ്റെ സമയത്തിൻ്റെ കോണ്ടെക്സ്റ്റിൻ്റെ ഒക്കെ ഒക്കെ തേട്ടമനുസരിച്ച് നമുക്കതിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. അതുകൊണ്ടാണ് വ്യത്യസ്ത തരം മദ്ഹബുകൾ ഉണ്ടായത്, ഒരു വിഷയത്തിൽ തന്നെ വ്യത്യസ്തമായ വീക്ഷണങ്ങൾ ഉണ്ടായത്. ഈ അഭിപ്രായ വ്യത്യാസങ്ങളെ നമ്മൾ പരിഗണിക്കണമെന്നത് നിർബന്ധമായ കാര്യങ്ങളാണ്. കാരണം ഒരു ഒരു വ്യക്തിയുടെ അഭിപ്രായമല്ലായിരിക്കാം മറ്റൊരു ഒരു അതേ വിഷയത്തിൽ മറ്റൊരു വ്യക്തിയുടെ അഭിപ്രായം. അപ്പോൾ ഈ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളെ പരിഗണിക്കൽ നിർബന്ധമാണ്. ടെക്സ്റ്റുകളുടെ വ്യാഖ്യാനത്തിൽ ഈ ഒരു വ്യത്യാസങ്ങളെ കാലാനുസൃതമായ മാറ്റങ്ങൾ വരണം എന്നുള്ള കാര്യം പണ്ഡിത ലോകവും ഖുർആനും സുന്നത്തും ഒക്കെ തന്നെ അത് അംഗീകരിച്ച് ഈ മാറ്റം വരേണ്ടത് അനിവാര്യമാണ് എന്ന് അംഗീകരിച്ചതാണ്. അപ്പോൾ നമ്മുടെ ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിതമാവുകയാണെങ്കിൽ ശിക്ഷകൾ നടപ്പിലാകുമ്പോൾ നമുക്ക് ഫിഖ്ഹിന് വലിയ സാധ്യതയുണ്ട്. മാറ്റങ്ങളും പിന്നെ ചർച്ചകളും വ്യാഖ്യാനങ്ങൾക്കും വലിയ സാധ്യതകളുണ്ട്. ഈ ശരിയത്ത് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒരിക്കലും ഒരു സ്റ്റേറ്റ് അതല്ലെങ്കിൽ നേഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ കുത്തിത്തിരികാൻ പറ്റിയ ഒരു സംഭവമേ അല്ല. ശരിയത്ത് എന്ന് പറയുന്നത് ഈ മാനവ കാകമാനമായി ഇറങ്ങിയ ഒരു സംഭവമാണ്. ശരിയത്ത് നടപ്പാക്കുമ്പോൾ ആദ്യമായി പാലിക്കേണ്ട ഒരുപാട് ആദ്യമായി നടപ്പിലാവേണ്ട ഒരുപാട് സംഗതികളുണ്ട്. നമുക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി സത്യസന്ദേശത്തെ ലോകർക്കാകമാനം പരിചയപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം നരക സ്വർഗങ്ങളെക്കുറിച്ച് സ്വർഗത്തെക്കുറിച്ച് പ്രതീക്ഷയും നരകത്തെക്കുറിച്ച് ഭയപ്പാടും നൽകി. നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും നിർബന്ധമാക്കി. ഒരു സംഘടിത സമൂഹത്തിന് രൂപം കൊണ്ടു. അങ്ങനെ കുറ്റം ചെയ്യാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളെയും ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് പിന്നീട് കുറ്റം തടയാനുള്ള നിയമ സംവിധാനത്തെക്കുറിച്ച് ശരിയ സംസാരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും നിങ്ങളിലൊരു സംശയം ഉയർന്നു വരും. പൂർണ്ണമായി ഒരു ഇസ്ലാമിക് അതായത് ശരിയത്ത് പൂർണ്ണമായി തൗഹീദും റിസാലത്തും ആഖിറത്തും പൂർണ്ണമായി സ്ഥാപിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ മാത്രമേ ശരിയ പ്രാക്ടിക്കലാവൂ എന്നുള്ള ഒരു സംശയം നിങ്ങൾക്ക് വരാം. സ്വാഭാവികവുമായും അല്ല. അവിടെയാണ് ഫിഖ്ഹിൻ്റെ പ്രാധാന്യം. നമുക്ക് ഫിഖ്ഹുൽ ഔലവിയാത്ത്, ഫിഖ്ഹുൽ ഫുറൂഖ്, ഫിഖ്ഹുൽ അഖലിയാത്ത് തുടങ്ങിയ ഫിഖ്ഹിൻ്റെ ശാസ്ത്രശാഖകൾ ഒരുപാട് വികസിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇത് നടപ്പാക്കുന്നതിൻ്റെ രീതികളിലും വ്യത്യാസം വരും. ശരിയത്തിൻ്റെയും ഖുർആനിൻ്റെയും എത്തിക്സ് തമ്മിലും ഇസ്ലാമിക് ക്രിമിനൽ ലോയുടെ എത്തിക്സും തമ്മിലും ഇഴപിരിക്കാൻ കഴിയാത്ത വിധം കെട്ടുപിണഞ്ഞു കിടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവ രണ്ടിൻ്റെയും എത്തിക്സുകളെ കുറിച്ച് സംസാരിക്കാതെ നമുക്ക് ഇസ്ലാമിക് ലോയുടെ എത്തിക്സിനെ കുറിച്ച് സംസാരിക്കാൻ സാധ്യമല്ല. ശരിയത്തിൻ്റെ സമുന്നത ലക്ഷ്യങ്ങൾ ഹേജിയാത്ത്, ലുറൂറിയാത്ത്, ഹേജിയാത്ത്, തഹ്സീനിയാത്ത് ഇങ്ങനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതായത് നിർബന്ധമായും നടപ്പിലാവേണ്ടത്, അത് ആവശ്യമുള്ളത്, അലങ്കാരമായത്, ഇങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കേണ്ടത്. അപ്പം നമ്മളൊരു ഏതൊരു വിഷയത്തെ മുൻകാണുകയാണെങ്കിലും ഇത് അത്യാവശ്യമാണോ ആവശ്യമാണോ അനാവശ്യമാണോ എന്നുള്ള രീതിയിൽ അതിനെ നോക്കിക്കാണണം. അപ്പോൾ അത്യാവശ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് അഞ്ചെണ്ണമാണ്. അത് ജീവൻ്റെ സംരക്ഷണം, ബുദ്ധിയുടെ സംരക്ഷണം, ധനത്തിൻ്റെ സംരക്ഷണം, വംശത്തിൻ്റെ സംരക്ഷണം, അഭിമാനത്തിൻ്റെ സംരക്ഷണം. ഈ അഞ്ച് ഇത് നമുക്ക് നമ്മുടെ സാധാ നിയമങ്ങളിലും അത് കാണാം. റൈറ്റ് ലൈഫ്, റൈറ്റ് ഇങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഐ പി സി എടുത്ത് പഠിക്കുകയാണെങ്കിലും സി ആർ പി സി പഠിക്കുകയാണെങ്കിലും നമുക്കിത് കാണാൻ സാധിക്കും. അപ്പോൾ പ്രധാനമായിട്ടും അഞ്ച് അവകാശങ്ങൾ മനുഷ്യന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഈ അഞ്ച് അവകാശങ്ങൾക്ക് നേരെ കടന്നുകയറ്റം ഉണ്ടാവുമ്പോഴാണ് ഹുദൂദ് ഉള്ളത്, അതിൻ്റെ ശിക്ഷാ നടപടികളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. ഹുദൂദില് വ്യഭിചാരത്തിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് വിവാഹിതനാണെങ്കിൽ എറിഞ്ഞു കൊല്ലണം, അവിവാഹിതനാണെങ്കിൽ 100 അടി അടിക്കണം എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഒരു വിവാഹിതനായ ഒരു വിവാഹിതനായ ഒരു വ്യക്തി വ്യഭിചാരം ചെയ്താൽ അയാളെ എറിഞ്ഞു കൊല്ലണമോ? പക്ഷെ അതിൽ ഇവിടെ ശരിയത്ത് പറയുന്നത്, ഇസ്ലാമിക് ക്രിമിനൽ ലോ പറയുന്നത് 4 സാക്ഷികൾ അത് കണ്ണുകൊണ്ട് കണ്ടിരിക്കണം.
വിവാഹിതനായ ഒരു വ്യക്തി നാല് പേര് കാണെ വ്യഭിചരിക്കണമെങ്കിൽ അയാൾ എന്തായിരിക്കണമെന്ന്, എന്നാൽ ഇവിടെ നിലനിൽക്കുന്ന എല്ലാവിധ സദാചാര ബോധ്യങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രവർത്തനമായിരിക്കണം അത്. അപ്പോൾ അത്രയും ഗൗരവമുള്ള ഒരു പ്രവർത്തനത്തിന് മാത്രമേ എറിഞ്ഞുകൊല്ലുന്നുള്ളൂ. അപ്പോൾ ഇസ്ലാമിക ലോകത്ത് എറിഞ്ഞുകൊല്ലൽ എന്ന് പറയുന്നത് വളരെ അപൂർവങ്ങളിൽ അപൂർവമായി നടക്കുന്ന ഒരു സംഗതിയാണ്. അതായത് എല്ലാ വ്യഭിചാരിയെയും പിടിച്ചിട്ട് എറിഞ്ഞുകൊല്ലാൻ വിധിക്കുന്നില്ല. അപ്പോൾ അയാൾക്ക് അച്ചടക്ക നടപടി നേരിടാം. പക്ഷെ നിലനിൽക്കുന്ന സദാചാര ബോധ്യങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് അയാൾ വ്യഭിചരിക്കുകയോ രാജ്യസുരക്ഷയ്ക്ക് അയാൾ പുറലേൽപ്പിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കർശനമായി തന്നെ ഇസ്ലാമിക ശിക്ഷാ വ്യവസ്ഥ നേരിടുന്നുണ്ട്. ഇനിയിപ്പോൾ ആരോപിതന് അടിയാണ് ശിക്ഷയായിട്ട് വരുന്നത്, കദഫിന്. അപ്പോൾ ഏത് തരത്തിലുള്ള ദുരാരോപണം കെട്ടി ചമക്കുന്നവനാണ് അതെന്ന് ചോദിച്ചാൽ, സത്വർത്ഥനായ സമൂഹത്തിൽ മാന്യമായ സ്ഥാനമുള്ള ഒരു വ്യക്തിയെ കുറിച്ചിട്ട് ആരെങ്കിലും ആരോപണം നടത്തിയാൽ അയാളെയാണ് അടിക്ക് വിധേയമാക്കേണ്ടത്. അതല്ലാതെ നേരത്തെ അയാളുടെ സ്വഭാവശീലങ്ങളെ കുറിച്ച് തെറ്റായ വ്യാഖ്യാനങ്ങളും തെറ്റായ ചിന്തകളും ഒക്കെ സമൂഹത്തിൽ പടർന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കദഫിന്റെ ശിക്ഷ നടപ്പാവുന്നില്ല. അതുപോലെ മോഷണത്തിന് ഒരാള് തന്റെ പണം ഭദ്രമായ രീതിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടാണ് അയാളുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശിക്ഷ നടപ്പാവുന്നുള്ളൂ. അതല്ല അലക്ഷ്യമായിട്ട് ആർക്ക് വേണമെങ്കിലും എടുത്തുകൊണ്ടാവാൻ പറ്റുന്ന രീതിയിൽ ഒരു സാധനം വെച്ചിട്ട് അത് ഒരാൾ എടുത്തുകൊണ്ടു പോയാൽ അതിന് കരച്ഛേദമില്ല. അതായത് ഭദ്രമായി കെട്ടിപ്പൂട്ടി വെച്ച ഒരു സാധനം അയാളുടെ സംരക്ഷണയിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുമ്പോൾ മാത്രമേ സ്ഥിരതയുടെ ശിക്ഷ അവിടെ നടപ്പിലാകുന്നുള്ളൂ. ഇതന്നെ പലവിധ, അതായത് ക്ഷാമകാലത്ത് പട്ടിണിയും പരിവട്ടവും ഉള്ള കാലത്ത് ആരായാലും തൻ്റെ അന്നത്തിന് വേണ്ടി മോഷ്ടിച്ച അയാൾക്ക് ശിക്ഷയില്ല, ഭക്ഷണം മോഷ്ടിച്ചവന് ശിക്ഷയില്ല. ശിക്ഷയില്ല എന്ന് പറഞ്ഞാൽ കരച്ഛേദത്തിന് ശിക്ഷയില്ല, അച്ചടക്ക നടപടി അയാൾ നേരിടും. പക്ഷേ പക്ഷിയെ മോഷ്ടിച്ചവന്, അങ്ങനെ ഇസ്ലാമിലെ നിയമങ്ങൾ നടപ്പിലാവുന്നതിന് വ്യക്തമായ ഒരു സ്ട്രാറ്റജി നിലനിൽക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ ഓരോ ശിക്ഷയും എപ്പോഴാണ് നടപ്പിലാവുക, എപ്പോഴത് നടപ്പിലാക്കാൻ പാടില്ല എന്നതിനെ കുറിച്ചിട്ട് വ്യക്തമായ പഠനങ്ങൾ തന്നെ ഇസ്ലാമിക ലോകത്ത് നടന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ചിട്ട് കൃത്യമായ പഠനങ്ങളും വായനകളും നടക്കേണ്ടതുണ്ട്. അതല്ലാതെ ഇസ്ലാമിക നിയമം എന്ന് പറയുമ്പോൾ കഴുത്ത് വെട്ടലാണ്, കൈമുറിക്കലാണ് എന്നുള്ള ഒരു തെറ്റായ ധാരണ നമ്മുടെ ഉള്ളിൽ നിന്ന് നീങ്ങേണ്ടതുണ്ട്. ഖിസാസിനെ കുറിച്ച് പറയുമ്പോൾ ഒരാള് വധിക്കപ്പെട്ടാൽ തിരിച്ച് അയാളെ വധിക്കണം എന്നുള്ളതാണ് നിയമം. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ഇങ്ങനെ ആലോചിക്കും നമ്മൾ വിചാരിക്കും നമ്മുടെ ഇന്ത്യയിൽ വിചാരണ നേടും, തടവിലിടും, ജീവപര്യന്തം, ഇരട്ട ജീവപര്യന്തം. അപ്പൊ അതല്ലേ കുറച്ചും കൂടെ നല്ലൊരു ഒരു ഓപ്ഷൻ, അതായത് ഒരാൾക്ക് നന്നാവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ജാഹിലിയ കാലഘട്ടത്തിലുള്ള ഒരു രീതി എന്ന് പറഞ്ഞാല് ഒരാൾ കൊല്ലപ്പെട്ടാല് അയാളുടെ ഗോത്രത്തിൽ പോയി തെരഞ്ഞു പിടിച്ച് അതേ പദവിയും, കൊന്നവനെയല്ല കൊല്ലുന്നത്, ആ ഗോത്രത്തിൽ പോയി അതേ പദവിയും അതേ മാന്യതയുമുള്ള മറ്റൊരു വ്യക്തിയെ തെരഞ്ഞു കണ്ടുപിടിച്ചിട്ടാണ് കൊല നിൽക്കുന്നത്. അതല്ലെങ്കിൽ ഒരു ഗോത്രത്തിൽ നിന്ന് ഒരാൾ കൊല്ലപ്പെട്ടാൽ ആ ഗോത്രത്തിനോട് മൊത്തം യുദ്ധം ചെയ്യുക എന്നുള്ള രീതിയാണ് നടപ്പിലായിരുന്നത്. ആ സമയത്താണ് ഖിസാസിന്റെ ആയത്ത് അവതരിപ്പിക്കുന്നത്. അതായത് ഒരാള് കൊല ചെയ്യപ്പെട്ടാൽ അയാളെ തന്നെ വധിക്കാവൂ, ഒരാൾ കൊല ചെയ്താൽ അയാളെ തന്നെ വധിക്കാവൂ, അതല്ലാതെ അയാളുടെ അതേ പദവിയും സ്ഥാനമാനങ്ങളും ഉള്ള മറ്റൊരാളെയല്ല വധിക്കേണ്ടത്. അതേപോലെ സ്ത്രീ കൊല്ലപ്പെട്ടാൽ, അത് ഖുറാനിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, സ്ത്രീ കൊല്ലപ്പെട്ടാല് സ്ത്രീയെയാണ് കൊല്ലേണ്ടത്, അടിമ കൊല്ലപ്പെട്ടാൽ അടിമയെയാണ് കൊല്ലേണ്ടത്, അല്ലാതെ ഒരു ഗോത്രത്തെ മൊത്തമായിട്ടോ ഒരു സമൂഹത്തെ മൊത്തമായിട്ടോ കൊല്ലരുത് എന്നുള്ളതാണ് പ്രതിക്രിയ നിയമത്തിന്റെ ഇത്. അപ്പൊ എന്തിനാ ഇങ്ങനെ ഒരു ഇത് നിയമം, അതായത് ഒരു തരത്തിൽ ഈ ഒരു നിയമം വരുന്നത് കുടിപ്പക എന്ന് പറയുന്ന ഒരു സംഭവം അത് ഒഴിവാക്കാൻ ഉപകരിക്കും. പിന്നീട് ഒരാൾ നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുവിനെ കൊന്നാൽ തീർച്ചയായും നമ്മുടെ മനുഷ്യനാണ് എന്നുള്ള നിലയ്ക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിലുള്ളൊരു ഇത് അയാളെയും തിരിച്ചു കൊല്ലണം എന്നുള്ളതാണ്. അപ്പൊ പ്രതിക്രിയാ നിയമത്തിൽ നിങ്ങൾക്ക് ജീവിതമുണ്ട് എന്ന് പറഞ്ഞാണ് ആയത്ത് അവസാനിക്കുന്നത്. അപ്പൊ ഇതിലെ ജീവിതം എന്ന് പറയുന്നത് ഒന്ന് കുടിപ്പക ഒഴിവാക്കി ഒരു മനുഷ്യന് കൊല്ലപ്പെട്ടവന്റെ ബന്ധുവിന് സമാധാനത്തോട് കൂടിയിട്ട് അയാളെ കൊന്നാലേ സമാധാനം കിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഒരു സമാധാനം കിട്ടും. പിന്നെ കുടിപ്പകയിലൂടെ തുടർന്ന് വരുന്ന ഒരുപാട് കൊലകളെ ഒഴിവാക്കാൻ ഉപകരിക്കും. അതായത് നീതി കിട്ടി എന്നുള്ള ഒരു ഇത് പ്രതിക്രിയാ നിയമത്തിലുണ്ട്.
വികസനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ ഒരു ഇപ്പൊ നമുക്ക് നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് ഇപ്പൊ കൊല്ലപ്പെട്ട ആളുടെ കുടുംബത്തിന് സമ്മതമാണെങ്കിൽ നഷ്ടപരിഹാര തുക നൽകിക്കൊണ്ട് ആ ശിക്ഷയിൽ നിന്ന് ഒഴിവാകുന്ന, അതായത് പണം കിട്ടിയാൽ അവരുടെ ഈ ഒരു വിഷമം മാറുമെങ്കിൽ അത് അങ്ങനെ ആവട്ടെ. പിന്നെ എന്നാൽ അത് ഒരിക്കലും ഒരു ശരീരത്ത് കോടതിക്ക് ഒരിക്കലും അതിൽ തീരുമാനം എടുക്കാൻ കഴിയില്ല. ഇത് പണം കൊടുത്ത് തീരുമാനമാക്കട്ടെ എന്ന് ഒരിക്കലും ഒരു കോടതിക്ക് തീരുമാനിക്കാൻ കഴിയില്ല. അത് കൊല്ലപ്പെട്ടവൻ്റെ ബന്ധുക്കൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഇസ്ലാമിലെ ഏത് നിയമങ്ങളെ എടുത്തു നോക്കുകയാണെങ്കിലും അതിൻ്റെ പ്രധാനമായ ലക്ഷ്യം സമൂഹത്തിലെ നന്മയും ഐക്യവും സമാധാനവും സ്ഥാപിക്കുക എന്നുള്ളതാണ്. തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്, ഈ മൂന്ന് തത്വങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സമൂഹത്തെ രൂപപ്പെടുത്തിയതിനു ശേഷമാണ് ശരിയത്ത് രൂപീകൃതമായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ ഒരു പിന്നെ അച്ചടക്ക നടപടികളെയോ ശിക്ഷാ വിധികളെയോ നമ്മൾ തെറ്റായി മനസ്സിലാക്കേണ്ടതില്ല എന്നുള്ളതാണ് എത്തിക്സിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറഞ്ഞു വെക്കാനുള്ളത്. ഒരിക്കൽ പിന്നെ അതുപോലെ തന്നെ ശിക്ഷ നടപ്പാക്കുമ്പോൾ ഇസ്ലാം പാലിച്ച സ്ട്രാറ്റജികളിൽ ഓരോന്നാണ് മുലകുടി പ്രായം ഉള്ള ഒരു കുഞ്ഞുണ്ടെങ്കിൽ, അതായത് ഒരു സ്ത്രീ മുല കൊടുക്കുന്ന സ്ത്രീയാണെങ്കിൽ അവരുടെ ശിക്ഷ നീട്ടിവെച്ചിട്ടുണ്ട്. ഗർഭിണിയാണെങ്കിൽ ആ ഗർഭിണി പ്രസവിക്കാനുള്ള സമയം കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ ഒരു വ്യക്തി അന്യരാജ്യത്താണെങ്കിൽ, അന്യരാജ്യത്ത് വെച്ചിട്ടാണ് ഒരു വ്യക്തി മദ്യപിക്കുന്നത് അല്ലെങ്കിൽ മോഷ്ടിക്കുന്നത്, ആ സമയത്ത് അന്യരാജ്യത്ത് വെച്ചിട്ട് ഇസ്ലാമിക നിയമം ശിക്ഷാവിധി നടപ്പിലാക്കാൻ പാടില്ല. എന്തുകൊണ്ട് പാടില്ല? ഇപ്പം പിന്നെ ഹദീസ് എന്ന് വന്നിട്ടുള്ള ഒരു കഥയാണ്. യുദ്ധത്തിന് പോയപ്പോൾ അവരുടെ നേതാവ് അവിടെ വെച്ച് മദ്യപിച്ചു. അപ്പോൾ അനുയായികൾ വന്ന് പറഞ്ഞു ഇവർക്കെതിരെ, അമീറിനോട് പറഞ്ഞു ഇയാൾക്കെതിരെ ശിക്ഷ നടപ്പിലാക്കണം. പറഞ്ഞു ഇല്ല, അത് നമ്മളോടുള്ള ദേഷ്യം വർദ്ധിക്കാൻ കാരണമാകും. പിന്നെ അപ്പോൾ അവിടെ ശിക്ഷ ഒഴിവാക്കി. അതേപോലെ അന്യരാജ്യത്ത് വെച്ച് മോഷ്ടിച്ചപ്പോൾ ശിക്ഷ ഒഴിവാക്കി. ഇങ്ങനെ പല സമയത്തും സാഹചര്യത്തിൻ്റെ തേട്ടം അനുസരിച്ച് ഇസ്ലാമിൽ ഇളവുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഇളവുകൾ നിശ്ചയിക്കപ്പെടേണ്ടത് ഫിഖ്ഹിൽ നിന്നാണ്. ഈ ഫിഖ്ഹ് രൂപം കൊള്ളാൻ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ശരിയ പിന്നെ ഖുർആൻ, സുന്നത്ത്, ഇതിൽ നിന്ന് നമുക്ക് ശരിയത്തിൻ്റെ നെസ്സുകളും പ്രമാണങ്ങളും കിട്ടും. പിന്നീട് ഖിയാസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഖിയാസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഒരു വിഷയം, ഒരു പിന്നെ ഫിഖ്ഹി പ്രശ്നം, ഒരു പ്രശ്നം നമ്മുടെ മുന്നിൽ വന്നു, പക്ഷെ അതിൽ വിധിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഖുർആനിലോ സുന്നത്തിലോ നെസ് വന്നിട്ടില്ല. അപ്പോൾ അതിന് പിന്നെ പണ്ഡിതന്മാർ പറയുന്ന ഒരു മാർഗമാണ് ഖിയാസ്. ഖിയാസിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ കഞ്ചാവ്, MDMA, പാൻപരാഗ്, ഹാൻസ് പോലുള്ള സംഭവങ്ങൾ പ്രവാചകൻ്റെ കാലത്തില്ലാത്ത മയക്കുമരുന്നുകളാണ്. അപ്പോൾ ഈ മയക്കുമരുന്ന് മുസ്ലിം സമൂഹത്തിന് ഉപയോഗപ്പെടുത്താമോ? പാടില്ലേ. അപ്പോൾ അവിടെ അതിന് ഇവർ ഖിയാസായിട്ട് അതേ വിധി വന്ന അതിൻ്റെ താല്പര്യങ്ങളോട് പൊരുത്തപ്പെടുന്ന ഒരു വിധി, മദ്യത്തിൻ്റെ ലഹരി ഉണ്ടാക്കും, ബുദ്ധിയെ നശിപ്പിക്കും എന്നുള്ള മദ്യത്തിൻ്റെ അതേ വിധി ഇവിടെ ഈ ഒരു സംഭവത്തിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുകയും അങ്ങനെ ഖിയാസ്, അങ്ങനെയാണ് ഒരു പ്രശ്നത്തിൽ വിധി കണ്ടെത്തുക. പിന്നീട് വരുന്നത് മസ്ലഹ മുർസലയാണ്. മസ്ലഹ മുർസല എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിന് ഗുണകരമായ സംഗതികൾ അത് ചെയ്യൽ അനിവാര്യമാണെങ്കിൽ അത് ടെക്സ്റ്റ് മുഖേന പറഞ്ഞിട്ടില്ലെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഖുർആൻ ക്രോഡീകരിക്കാൻ ഖുർആനിലോ സുന്നത്തിലോ എവിടെയും പറഞ്ഞിട്ടില്ല, പക്ഷെ അത് സമൂഹത്തിന് ഗുണകരമാണ്. ആ ഒരു കാലഘട്ടത്തിൽ യുദ്ധങ്ങൾ ഉണ്ടായപ്പോൾ ഖുർആൻ മനഃപ്പാടമുള്ള ഒരുപാട് ആളുകൾ മരണപ്പെട്ടപ്പോൾ ഇങ്ങനെ പോയാൽ ഖുർആൻ എന്ന് പറയുന്ന ഒരു ഇത് നിലനിൽക്കുമോ എന്നുള്ള ആശങ്കയുള്ള ഒരു സാഹചര്യത്തിലാണ് ഖുർആനിൻ്റെ ക്രോഡീകരണം സംഭവിക്കുന്നത്. അപ്പോൾ അതൊരു ആവശ്യമുള്ള സംഭവമാണ്. പിന്നീട് വരുന്നത് ഇസ്തെഹ്സാൻ എന്ന് പറയുന്നതാണ്. ഇസ്തെഹ്സാൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക നിയമപ്രകാരം ഒരു നിലനിൽക്കുന്ന വസ്തുവിൽ മാത്രമേ കച്ചവടം സാധ്യമാവൂ. അതായത് ഇല്ലാത്തൊരു സംഗതി ഇയെക്കുറിച്ച് കച്ചവടം നടത്താൻ പാടില്ല. അതൊരു ഫിഖ് നിയമമാണ്. ഇല്ലാത്ത ഒരു സംഗതി നിയമം പിന്നെ കച്ചവടം നടക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു വീടുണ്ടാക്കാൻ നമ്മൾ ഒരാൾക്ക് കരാർ കൊടുക്കണമെങ്കിൽ അതൊരു കച്ചവടമാണല്ലോ. പക്ഷെ വീടെന്ന് പറയുന്ന സംഗതി ഇല്ല, ഇല്ലാത്തൊരു സംഗതിയാണ്. ഇല്ലാത്ത സംഗതി മേലാണ് കച്ചവടം നടക്കുന്നത്. അപ്പോൾ അത് അനുവദനീയമാവുമോ? അത് പറ്റുമോ? അപ്പോൾ അനുവദനീയമാണ്. ഇല്ലാത്ത ഒരു സംഗതി, അതായത് നാട്ടാചാര പ്രകാരം
അത് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതേപോലെ മാവ് പൂത്തത് നോക്കിയിട്ട് ഇത്ര ഫലങ്ങൾ ഉണ്ടാവുമെന്ന് കണക്ക് കൂട്ടി അതിലെ മാങ്ങ വിൽക്കുക. അപ്പോൾ ഖിയാസിനെതിരാണ്, ഖിയാസിൽ ഖിയാസ് നടത്താൻ സാധ്യമല്ലാത്തൊരു സംഗതിയാണെങ്കിൽ പോലും അതിൽ ഇഹ്സാനിയത്തുണ്ട്, നന്മയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുതിയൊരു നിയമം രൂപപ്പെടുത്തുന്നതിനെയാണ് ഇസ്തിഹ്സാനി എന്ന് പറയുന്നത്. പിന്നീട് ഇസ്തിസ്ഹാബ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ജലാശയത്തിലെ വെള്ളത്തിൽ നമ്മൾ ആദ്യം ഉളു എടുത്തിരുന്നു, പിന്നീട് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ് നമ്മൾ അവിടേക്ക് വരുമ്പോൾ ആ വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഉപയോഗിക്കാൻ പറ്റില്ലേ എന്നുള്ള ഒരു സംശയമുണ്ട്. പക്ഷെ നമ്മൾ മുന്നേ ആ വെള്ളം ഉപയോഗിച്ചിരുന്നല്ലോ, അപ്പോൾ അത് നല്ലതായിരിക്കും എന്നുള്ള ഒരു സംശയത്തിന് പുറത്ത് നമുക്ക് ആ വെള്ളം ഉപയോഗിക്കാം, അത് അനുവദനീയമാണ്. ഇതാണ് ഇസ്തിസ്ഹാബ് എന്ന് പറയുന്നത്. അതായത് സംശയത്തിൻ എന്തെങ്കിലും ഒരു കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ അവിടെ പിന്നെ ആ സംഗതി അനുവദനീയമാണ് എന്നുള്ള വിധിയാണ് അവിടെ വരിക എന്നുള്ളതാണ് ഇസ്തിസ്ഹാബിൻ്റെ വിധി. ഇങ്ങനെ ഇസ്ലാമിക് ലോ ശരിയത്ത് ഒരുപാട് ഘട്ടങ്ങൾ നമുക്ക് ഒരു വിധി നിർദ്ധാരണം ചെയ്തെടുക്കാൻ ഒരുപാട് സംഗതികൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ഈ ഒരു വിദ്യകളൊക്കെ ഈ ഒരു സാങ്കേതികതകളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിഷയങ്ങളിൽ പുതിയ വിധി കാലാനുസൃതമായി രാജ്യത്തിനും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന രീതിയിൽ കാലത്തിൻ്റെയും സമയത്തിൻ്റെയും തേട്ടങ്ങളനുസരിച്ച് വിധികൾ ആ ഒരു കാലഘട്ടത്തിലെ ഫുഖഹാക്കൾ ആലോചിച്ച് വിധികൾ നിർദ്ധാരണം ചെയ്തെടുക്കുകയും അങ്ങനെ ഒരു നടപ്പില പ്രായോഗികതയുമാണ് ഇതിൽ നില വരേണ്ടത്. ശരിയത്ത് നടപ്പാക്കുമ്പോൾ ഒരുപാട് തത്വങ്ങൾ പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട തത്വമാണ് തെയ്സീർ, അതായത് എളുപ്പമാക്കുക, ഒരു സംഗതി എളുപ്പമാക്കുക എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് ഇളവുകൾ തന്നിട്ടുണ്ട്, ആ ഇളവുകൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എടുക്കണമെന്ന് പറയുന്നത് നമ്മുടെ എളുപ്പമാക്കലിൻ്റെ ഒരു മാർഗമാണ്. ഇപ്പോൾ നമ്മളൊരു ശരിയത്ത് നിയമം നടപ്പിലാക്കുമ്പോൾ അതിൽ എളുപ്പമാക്കുക എന്നുള്ളതിൽ പറയുന്ന ഒന്നാമത്തെ കാര്യമാണ് ആ നാട്ടിലെ ഉർഫുകളെ പരിഗണിക്കണം എന്നുള്ളത്. ഉർഫ് എന്ന് പറഞ്ഞാൽ നാട്ടാചാരങ്ങളെ. ഇസ്ലാമിന് വിരുദ്ധമല്ലാത്ത, ഇസ്ലാമിൻ്റെ ശരീരത്തിന് വിരുദ്ധമല്ലാത്ത നാട്ടാചാരങ്ങളെ നമുക്ക് നമ്മുടെ പിന്നെ ഇസ്ലാമിക് ലോ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നിടത്ത് നാട്ടാചാരങ്ങളെ നമുക്ക് ശരീരത്തിന് വിരുദ്ധമല്ലാത്ത നാട്ടാചാരങ്ങളെ നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നീട് പ്രവൃത്തമായിട്ടായിരിക്കണം വിധി നടപ്പിലാക്കേണ്ടത്. ഇപ്പം നമുക്കറിയാം ഇസ്ലാമിക ചരിത്രത്തിൽ നോക്കിയാൽ മദ്യം നിരോധിച്ചു എന്നുള്ള അതായത് മദ്യപാനം ഹറാമാക്കി എന്നുള്ളത് ഒറ്റയടിക്ക് വന്ന ഒരു നിയമമായിരുന്നില്ല. ആദ്യം മദ്യവും ചൂതാട്ടവും പിശാചിൽ നിന്നുള്ളതാണ് എന്നുള്ള ഒരു ഇത് താക്കീത് ആദ്യം നൽകുകയും പിന്നീട് നിങ്ങൾ നമസ്കരിക്കുമ്പോൾ നിങ്ങൾ മദ്യം ഉപയോഗിക്കരുത്, അതൊരു രണ്ടാമത്തെ ഘട്ടമാണ്. നമസ്കാര ആരാധനാവേളകളിൽ മദ്യം ഒഴിവാക്കിക്കൊണ്ട് പിന്നീടൊരു വിധി വന്നു. പിന്നീട് മദ്യശാലകളെല്ലാം പൂട്ടിച്ചുകൊണ്ട് അവിടെ മദ്യം ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി, മദ്യം ലഭിക്കാനുള്ള ഒരു സാഹചര്യത്തെ ഇല്ലായ്മ ചെയ്തു. പിന്നീടാണ് പൂർണ്ണമായിട്ടും മദ്യ നിരോധനം എന്നുള്ള ഒരു സംഭവം വരുന്നത്. അനന്തരാവകാശ നിയമങ്ങളിലും ഈ ഒരു ഘട്ടം ഇതാക്കിയതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഏതൊരു നിയമം രാജ്യത്തോ അതല്ലെങ്കിൽ പിന്നെ ഇസ്ലാമിക ഇതിലോ നടപ്പാക്കുമ്പോൾ അതിനൊരു ഘട്ടം ഘട്ടമായുള്ള ഒരു ഇത് പാലിക്കുക എന്നുള്ളതും തെയ്സിർ, അതായത് എളുപ്പമാക്കലിൻ്റെ വിധിയാണ്. പിന്നെ നമ്മൾ ഏതൊരു സംഗതിയിലും നീതി എവിടെയാണോ നീതി, അത് നമുക്ക് നീതി എന്ന് പറയുന്ന സംഗതി നമുക്ക് യുക്തി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. ഈ ലോകത്തുള്ള എല്ലാവരും നീതി ജസ്റ്റിസിന് വേണ്ടിയിട്ടാണ് എല്ലാവരും നിലനിൽക്കുന്നത്. അപ്പോൾ ഏതൊരു സംഗതിയിലും ഏതൊരു പ്രശ്നം നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോഴും അതിലേത് പക്ഷത്താണ് നീതി, ഈ നീതിക്കനുസൃതമായ ഒരു വിധി ആയിരിക്കണം നമ്മിൽ നിന്നുണ്ടാവേണ്ടത്. അപ്പോൾ നീതി എന്ന് പറയുന്നത് നീതി നടപ്പാവണം എന്നുള്ളത് ഇസ്ലാമിൻ്റെ പ്രധാന തേട്ടമാണ്. മൂന്നാമതായിട്ട് വരുന്നത് ഫിത്ര, നമ്മുടെ പ്രകൃതം, അതായത് മനുഷ്യനൊരു പ്രകൃതി ഉണ്ടല്ലോ, ആ പ്രകൃതിയോട് യോജിച്ച വിധമായിരിക്കണം നമ്മുടെ വിധി വരേണ്ടത്. ഇപ്പോൾ സ്വവർഗരതി എന്ന് പറയുന്നത് നമുക്കറിയാം, അതിന് പറയുന്നത് തന്നെ പ്രകൃതി വിരുദ്ധം എന്നാണ്, അത് പ്രകൃതിക്ക് യോജിച്ചതല്ല എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഏതൊരു സംഗതിയോടും ഫിത്ര യോജിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. ഇങ്ങനെ ഓരോ ഒരു വിശദമായ തത്വങ്ങൾ തന്നെ ഇസ്ലാമിക് ശരിയ ഇസ്ലാമിക് ലോസ് നടപ്പിലാക്കുമ്പോൾ വ്യക്തമായ തത്വങ്ങൾ തന്നെ പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഈ തത്വങ്ങളെ അനുസരിച്ചുകൊണ്ട് മാത്രമുള്ള പിന്നെ നടപ്പാക്കലുകളെ നമ്മൾ ഏതായാലും ഇസ്ലാമിക് ലോ ആയാലും ഇസ്ലാമിക് ക്രിമിനൽ ലോ ആണെങ്കിലും നടപ്പിലാക്കാൻ പാടുള്ളൂ. ഇത്രയാണ് ഈ ഒരു വിഷയവുമായിട്ട് എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു വെക്കാനുള്ളത്. ഈ വിഷയത്തിൽ
ഇതൊരു പൂർണ്ണമായ ഒരു പഠനമാണെന്നോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ ഞാൻ ഒരാളാണോ എന്ന് എനിക്ക് അവകാശവാദമില്ല. ഞാൻ നിങ്ങളെ പോലെ തന്നെ സ്റ്റുഡൻ്റ് ആണ്, ഞാൻ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഇതിൽ എനിക്കറിയാം ഇതിൽ മുന്നിലിരിക്കുന്ന ഒരുപാട് ആളുകൾ എന്നേക്കാൾ ഇതിനെക്കുറിച്ച് വിവരമുള്ള ആളുകളാണ്. അപ്പോൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലോ പറയാനുണ്ടെങ്കിലോ